ജനുവരി 7, പെനിയാഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ട്. 12ഉം 13ഉം നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു കറ്റാലിൻ ഡൊമിനിക്കൻ വൈദികനാണ് വിശുദ്ധ റെയ്മണ്ട് എന്നറിയപ്പെടുന്ന പെനിയാഫോർട്ടിലെ റെയ്മണ്ട്. കാനോൻ നിയമത്തിലെ സംഭാവനകളുടെ പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിന് കാനോൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. കാനോനിസ്റ്റുകളുടെയും വക്കീലന്മാരുടെയും സ്വർഗീയ മധ്യസ്ഥൻ എന്നാണ് ഈ വിശുദ്ധനെ വിളിക്കുക. 41ാം വയസ്സിൽ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേർന്ന് 100ാമത്തെ വയസ്സിൽ മരണമടഞ്ഞ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. 1175ൽ സ്പെയിനിലാണ് വിശുദ്ധ റെയ്മണ്ട് ജനിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ ബൊളോഞ്ഞോ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ റെയ്മണ്ട് അവിടെ തന്നെ തത്വശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 1222ൽ റെയ്മണ്ട് ബാഴ്സലോണയിലേക്ക് തിരിച്ചു വന്ന് ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു. 6 കൊല്ലം ബാഴ്സലോണയിൽ പഠിപ്പിച്ച ശേഷം വിശുദ്ധ പീറ്റർ നൊളോസ്കോയോട് ചേർന്ന് വീണ്ടെടുപ്പ് മാതാവിൻ്റെ അവർ ലേഡി ഓഫ് റാൻസം സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആരഗണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്ന് മനസ്സ് തിരിച്ചു. 1230ൽ ഫാദർ റെയ്മണ്ട് 9ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ കുമ്പസാരക്കാരനും ഗ്രാൻഡ് പെനിറ്റൻഷ്യറിയുമായി നിയമിക്കപ്പെട്ടു. അന്നുവരെ നടപ്പിലുണ്ടായിരുന്ന സഭാനിയമങ്ങൾ ഡെക്രറ്റൽസ് എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചു. 60ാമത്തെ വയസ്സിൽ റെയ്മണ്ട് തരഗോണ ആർച്ച് ബിഷപ്പായി നിയമിതനായി. സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടാതെ അദ്ദേഹം 2 കൊല്ലം കഴിഞ്ഞ് സ്ഥാനമൊഴിഞ്ഞു. അങ്ങനെ ലഭിച്ച സമാധാനം നീണ്ടു നിന്നില്ല. 63ാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചു. മാസ്റ്റർ ജനറലിന് സ്ഥാനമൊഴിയുവാനുള്ള വ്യവസ്ഥ അദ്ദേഹം നിയമത്തിൽ വരുത്തി. പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതോടെ 65ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞ ശേഷം സാരസന്മാരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗം നടത്തി. 18 വർഷം കൊണ്ട് 10,000 പേരെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തി. 1275ൽ തൻ്റെ 100ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. 1601ൽ ക്ലമന്റ് 8ാമൻ മാർപ്പാപ്പ ബിഷപ്പ് റെയ്മണ്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കാനോൻ നിയമത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും നീതിയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണവുമാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്.